അധ്വാനം കൊണ്ട് മാത്രം കീഴടക്കാവുന്ന ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് രണ്ട് പതിറ്റാണ്ട് കാലം പൊന്നുവിളയിച്ചാണ് റോഷി അഗസ്റ്റിൻ മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്ന ഏക മന്ത്രിയായി മാറുന്നതോടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ പുത്തൻ താരോദയമായി മാറിയിരിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. എല്ലുമുറിയെ പണിയെടുത്താൽ പൊന്നുവിളയിക്കാവുന്ന മണ്ണാണ് ഇടുക്കി. അങ്ങനെ പൊന്നുവിളയിച്ചിട്ടുള്ള കുടിയേറ്റ കർഷകന്റെ ജീവിതയാത്രയ്ക്ക് സമാനമാണ് റോഷി അഗസ്റ്റിന്റെ രാഷ്ട്രീയ യാത്രയും. രണ്ടു പതിറ്റാണ്ട് മുൻപ് പാലായിൽ നിന്നാണ് ഇടുക്കിയിലേക്കുള്ള റോഷിയുടെ കുടിയേറ്റം. ചെറുപ്പം കൈമുതലാക്കി റോഷി മലയോര മണ്ണിൽ തന്നെ നട്ടു നനച്ചു വളർത്തി. ഒടുവിൽ മുന്നണിയും കൂട്ടരും മാറിയാലും അടിവേരിളകാത്ത വൻമരമാണ് താനെന്ന് തെളിയിച്ചാണ് മന്ത്രിപദത്തിലേക്ക് ഉയരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന റോഷിയുടെ കൈത്താങ് എന്നും കെ എം മാണിയായിരുന്നു. അങ്ങനെയാണ് 26 വയസ്സിൽ പേരാമ്പ്രയിൽ ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നത്. സി പി എം കോട്ടയിൽ അന്ന് 1358 വോട്ടുകൾക്ക് തോറ്റെങ്കിലും 2001 ഇടുക്കിയിലെത്തിയതിൽ പിന്നെ തോൽവി അറിഞ്ഞിട്ടില്ല. മാണിയുടെ നിഴൽ പോലെ നടന്ന റോഷി അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം ജോസ് കെ മാണിയുടെ കരുത്തായി മാറി. കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയപ്പോഴും ജോസിനൊപ്പം അടിയുറച്ചു നിന്നതോടെ പാർട്ടിയിലെ രണ്ടാമനായി വളർന്നു. ഒടുവിൽ ജോസ് കെ മാണി തോറ്റതോടെ പാർട്ടിയുടെ ഏകമന്ത്രി ആരെന്നതിൽ സംശയമുണ്ടായിരുന്നില്ല. ഈ മന്ത്രിസ്ഥാനം റോഷിക്ക് നൽകുന്ന നേട്ടങ്ങളും ചെറുതല്ല. പാർട്ടിയിലെ പോരാട്ടത്തിൽ എതിരാളിയായ പി ജെ ജോസഫ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന മന്ത്രിസ്ഥാനത്തിന് പ്രതികാരത്തിന്റെ മധുരമുണ്ട്. ഇടതു ഭരണത്തിൽ സി പി എമ്മിനോ സി പി ഐക്കോ മന്ത്രിയില്ലാത്ത ഇടുക്കിയിൽ മലകയറി റോഷി എത്തുമ്പോൾ മലയോര രാഷ്ട്രീയത്തിൽ അധികാര കേന്ദ്രമായും ഉയരുന്നു. മനോരമ ന്യൂസ്, ഇടുക്കി.